സൈനിക പത്താധിപർ ബഷീർ പുത്തൻ വീട്ടിലിനെ തിരൂർ പൗരാവലി ആദരിച്ചു. പത്രപ്രവർത്തന രംഗത്തും കലാസാഹിത്യ സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 50 വർഷമായി സജീവ സാന്നിധ്യമായ പ്രഹേളിക പത്രാധിപർ ബഷീർ പുത്തൻ വീട്ടിലിനെ തിരൂർ പൗരാവലി ആദരിച്ചു. കേരള കായിക വഖഫ് ബോർഡ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ബഷീർ പുത്തൻ വീട്ടിലിനെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി. വ്യാജവാർത്തകൾ പടച്ചുവിടുന്ന ആധുനിക മാധ്യമ പ്രവണത വലിയ ആപത്തിലേക്ക് നയിക്കും. ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിച്ചും വസ്തുതകൾ വളച്ചൊടിച്ചും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം വ്യാപകമാണ്. ഇത്തരം മാധ്യമങ്ങൾ നിയന്ത്രിക്കാൻ നടപടി വേണ്ടതുണ്ട്. അവാസ്തവങ്ങൾ വാർത്തയായി നൽകുന്ന സ്ഥാപനങ്ങളെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ചമയുന്ന വ്യാജന്മാരും വർദ്ധിച്ചിട്ടുണ്ട്. ഇവരാണ് മാധ്യമ എത്തിക്സുകളെല്ലാം കാറ്റിൽ പറത്തി പെയ്ഡ് ന്യൂസുകൾക്ക് പിറകെ പോകുന്നത്. ഇത്തരക്കാരെ യഥാർത്ഥ മാധ്യമങ്ങൾ തുറന്നു കാട്ടണം. മാധ്യമരംഗവും മലീമസമാകുന്ന ഇക്കാലത്ത് ഗാന്ധിജിയും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും നൽകിയ സംഭാവനകൾ നാം ഓർക്കണം. തുഞ്ചൻ പറമ്പിൽ മാധ്യമരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ബഷീർ പുത്തൻ വീട്ടിലിനെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഷീർ പുത്തൻ വീട്ടിലിനുള്ള ആദരവ് തിരൂരിലെ മാധ്യമ സമൂഹത്തിനുള്ള ആദരവാണെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പി പി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ബഷീറിനെ പ്രശംസാപത്രം നൽകി ആദരിച്ചു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ കെ ശ്രീകുമാർ, മലയാള സർവകലാശാല മാധ്യമ വിഭാഗം മേധാവി ഡോക്ടർ ആർ രാജീവ് മേനോൻ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുറഷീദ്, മാധ്യമപ്രവർത്തകൻ KPO റഹ്മത്തുള്ള, നോവലിസ്റ്റ് തിരൂർ ദിനേശ്, അരങ്ങ് സെക്രട്ടറി അനിൽ കോവിലകം, തിരൂർ ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കോർഡിനേറ്റർ സേൽറ്റി തിരൂർ, സംഘാടക സമിതി കോർഡിനേറ്റർ ഇ മുഹമ്മദ് ഫൈസൽ എന്നിവർ സംസാരിച്ചു. വേണു ഉള്ളാട്ടിൽ കൈനിക്കര ഹമീദ് എന്ന കുഞ്ഞുട്ടി എന്നിവർ പൊന്നാടയണിയിച്ചു. പാറയിൽ ഫസലു, KK അബ്ദുൽ റസാഖ് എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു. ജനറൽ കൺവീനർ മുജീബ് താനാളൂർ സ്വാഗതവും കൺവീനർ VK റഷീദ് നന്ദിയും പറഞ്ഞു. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.